Idachene, and Adi Shamplatin Panga. Thanks. Thank you. Hi. Good, well. Assalai. Manju, you are a tool pitcher. I am a palanjet. You are a carriage particle palanjet. You are a canoe pitcher. One northal, young Ananaka Burum Sartre. Penurti Ketikundana, Lundundo, Oromundo, Nokano current. Pache Adinapurum, our Manasu Aichakan, young Irish Ramikar. Patiriba were showed in Arnaman. Tarail and Talail Beca, the Vartia Chenemari. Yella Iterni were a superfather Pudir Vitlake. Magalada Viraham, Ah Chenemari, Indumatram, Shumpichiganum. Vaisagala Tonailla, Verecursorta, Nee and Dumatra number Pataganum. Adinam Poromeana, Yenda Apena Manguda, and Nindajamil with each other. Adoke, not another Pele. Ha, Yadaka, and a Pele. Namako the Mar in Araka, and the Namalinda the name in the beauty pool. Master Padanjadu, some pirate Italy. Acheno may be Jericanum. Our Sneham on the Virpumuticano, okay, then a carousel. How would now bow and a cave, office upon a Kilpanolo? Other could you attend the Duria Ville? Hey, I don't know Prasnola, end the Garican Jessidola. Pinacorci even got upon the low. Upon the Gario. Avenue Safa. Weekend lay, Nanangotundura. Pina one deal London and a Camaralo. Upon Samaglanda, Begaiko, Begaiko. Tremicum and a quadrille. In the Tremicuna. In the Panny on the Gathapara. Yane, Berde Valinigari Vandonella. Nala Gana and Dingamola Tali at a Purishana. Madia Mone. In the Nada in Adagoke. Adi Papa Nangalod. Either a Kario Anganai. Ni Iron Yangal Daga Pradesha. And the Ingrid Yangala Kaivita. On it, more than a candle up at the other. Enicu Nulame. Ameda Mulku, Yede Natra Pedikinilla, Yena Matralla, Yenda Kudumate. Our Korneliki Tamsa mighty the Mudri, our Agamari. Candelingle, our Vastratarno, Matum Pavo, Hartavan and the Lay, Enodla Samibeno, Yella Mari. Avalipo, Namada Pade Manjuella. How would the Chela Samatu the Pundangal walking getter? Avalipo, Yam Partavan the Bulum Parha, Madianacha. Manju, look over there. What is the problem? Prashnu? എന്ത് പ്രശ്നം? നിന്റെ വേഷം കെട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പുറത്തു തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട, അല്ലേ? അച്ഛൻ ഞാൻ വേണ്ട. ഗോവിന്ദൻകുട്ടിയല്ല പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല. എവിടുന്നോ കേറി വന്ന ഒരാള്. അയലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക, നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികളെ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ടുകഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട, എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ നിന്റെ പോരൊക്കെ? പടിക്ക് പുറത്ത് ഇറങ്ങിറങ്ങ്. കാർന്നോരെ കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ കേട്ടോ. അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചൊറാക്കില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കണ്ടുപോരുത്. ഡോ കിളവാ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ എസ് ഐയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? ഡോ എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിലങ്ങ് ഊരടി. അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം എന്നും പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി അങ്ങ് വന്നോളും. കുടുംബം കലക്കാൻ കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ ആട്ടിച്ചില്ല ഞാൻ. എന്താ തനിക്കെന്നെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. ഒരിക്കൽ ഈ മുറ്റത്ത് നിന്ന് ഗോവിന്ദൻകുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ എഴുതി കയറി വന്നിരിക്കുന്നു. ഇറങ്ങടി വെളിയിൽ. നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പീരെടുത്ത് കാണിച്ചാ മതി. വീട്ടിൽ പോയി പിയേഴ് സോപ്പെടുത്ത് നല്ലവണ്ണം പതച്ചു പുരട്ടി നിന്റെ നാറ്റങ്ങളാ. ചേച്ചി ചേച്ചി ചേച്ചി. എന്നാലും എന്റെ കേശവ മാഷേ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്കും പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ. അവൻ ഒരു കോട്ടടാഴ്ത്തി എന്ന് പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കാം അല്ലേ? പിന്നെ ആ തമ്പി സേവിയർ ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാര് വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിനെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. എന്താ എനിക്ക് വക്കീലെ പണങ്ങൾ? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലൊന്നും വിടല്ലേ അവളെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ് ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര ചതിച്ചല്ലോ. മാഷേ പട്ടിയുടെ മദ്യം വക്കീല് പിടിച്ചു കിടക്കണ കിടപ്പ് ഞാനിനി എങ്ങനെ വക്കീലെങ്ങനെ